നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് പൈസ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അഞ്ച് കാര്യങ്ങൾ അഞ്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഈ അഞ്ച് റൂൾസ് എന്തൊക്കെയാണ് പറയാൻ പോണത് ഒത്തിരി റൂൾസ് ഉണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഈ സംസാരിക്കുന്ന അഞ്ചെണ്ണം ഇത് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ പൈസ ലൈഫ് കുറച്ചും കൂടി മെച്ചപ്പെടാനുള്ള ചാൻസ് ഉണ്ട് പലപ്പോഴും ഓരോരുത്തർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ശമ്പളം ഇങ്ങനെ ചിലവാക്കി പോകുന്നുണ്ട് ഒരു രണ്ടും മൂന്നും നാലും വർഷവും കഴിഞ്ഞ് ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള ടൈമിൽ പിന്നെയും ആൾക്കാർ കടമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ ഓഫീസിലൊക്കെ സമീപിച്ചിട്ട് എന്താണ് എൻ്റെ അത് പൈസ നിൽക്കാത്തത് നിങ്ങൾക്ക് എങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഓഫീസിൽ കോളുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത്തരം കോളുകളൊക്കെ ഉള്ളവരോട് നമ്മൾ പ്രധാനമായിട്ട് പറയണ കുറേ കാര്യങ്ങളിൽ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇത്തരം ക്വസ്റ്റിനുകൾ നമുക്ക് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതി വയ്ക്കുക കൃത്യമായിട്ടൊന്ന് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പത്ത് ശതമാനമെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറണം മിനിമം പത്ത് ശതമാനം മിനിമം ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ഫുൾ മതി എന്നല്ല പറഞ്ഞത് അപ്പോൾ മിനിമം നമുക്ക് ഒരു ലക്ഷം രൂപ ഇട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം അത് ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം ഇതാണ് ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൂൾ എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ റിസർവ് ഫണ്ട് എന്നൊക്കെ പറയാം ഇത് നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി ഫണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആളുകളിൽ നിന്ന് കടം വാങ്ങാതെ നമ്മുടെ അടുത്തുള്ള ഉപയോഗിച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുണ്ടാവും ഇത് ഹൈലി ലിക്വിഡായിട്ട് എപ്പോഴാണ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ഇതെന്ന് വെച്ചാൽ നമുക്ക് മാസം എത്ര രൂപ ചിലവണം ജീവിക്കാനായിട്ട് മാസം ഒരു അത്യാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചിലവ് കൂട്ടി കൂടിയിട്ട് എത്ര രൂപ ചിലവ് വേണം അതാണ് നമ്മുടെ മാസത്തെ ചിലവെന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു ആറ് മാസത്തേക്കുള്ള ആറ് മാസത്തേക്കുള്ള ഇപ്പോൾ അമ്പതിനായിരം രൂപയാണ് നിങ്ങൾ മാസ ചെലവെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം ഇൻറ്റു ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ഒരു മൂന്ന് ലക്ഷം രൂപ നമ്മുടെ എമർജൻസി ഫണ്ടായി ആ പൈസ നമ്മുടെ അടുത്ത് മാറ്റി വെച്ചിരിക്കണം ഇത് ഒരു വേറൊരു ബാങ്ക് അക്കൗണ്ടിൽ മാറ്റി വെക്കുക ആ ബാങ്ക് അക്കൗണ്ട് എപ്പോഴും പറയാനുള്ള കാര്യമാണ് കാര്യമുണ്ട് പെണ്ണോടും ഗ്രീകളൂർ ചെയ്യാറുണ്ട് ആ എ ടി ആ ബാങ്ക് എമർജൻസി ഫണ്ട് ഇരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിന് എ ടി എം കാർഡ് പോലും ഉണ്ടാകാറില്ല എന്നുള്ളത് അപ്പോൾ എന്ന് ഈ പൈസ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അത്ര അത്യാവശ്യമുള്ള ടൈമിൽ മാത്രമേ ഈ പൈസ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒന്നും കൂടിയും എമർജൻസി ഫണ്ട് സ്ട്രെങ്തൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പൈസ എമർജൻസി ഫണ്ടായിട്ട് മാറ്റി മാറ്റിവയ്ക്കുക ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ പൈസയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും നമ്മളാ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ലോക്കിനുള്ളാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് താഴെ പോയിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പൈസ എമർജൻസി ഫണ്ടേ ഉപകരിക്കുള്ളൂ മറ്റേ പൈസ ഉപകരിക്കില്ല അപ്പോൾ എമർജൻസി ഫണ്ട് മാറ്റി വെക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം പിന്നെ പലപ്പോഴും ആൾക്കാർക്കുള്ള ഇനി മൂന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഇത് എത്ര ശതമാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് പലർക്കുള്ള ക്വസ്റ്റൻ അപ്പോൾ നമ്മൾ എപ്പോഴും ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര അലോക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നൂ ഏജ് ഉണ്ടല്ലോ നൂറെ മൈനസ് നമ്മുടെ ഏജ് അത്രയും പേഴ്സൻറ്റേജ് നമ്മുടെ നമ്മുടെ സ്വത്തിൻ്റെ അത്രയും പെർസെൻറ്റേജ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ എൻ്റെ വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സാണ് അപ്പോൾ നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ ഓക്കെ അപ്പോൾ നാൽപ്പത്തിരണ്ട് പൈസ നാൽപ്പത് പൈസ ആണ് കൂട്ടിക്കോ അപ്പോൾ നൂറ് മൈനസ് നാൽപ്പത് എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം വരെ എനിക്ക് ഇക്വിറ്റിയിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഈ ഒരു അപ്പം ഇതാവുമ്പോൾ നമുക്കൊരു വേണ്ട ലിക്വിഡിറ്റിയും ആ നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ എഫ് ഡി ആ വേണ്ടത് ബാക്കിയുള്ള അറുപത് ശതമാനം നമുക്ക് ധൈര്യമായിട്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എത്ര ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ഉത്തരമാണ് ഈ പറയുന്ന ഒരു കാര്യം അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെയൊക്കെ ഏജ് എത്തുമ്പം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പൈസ എഫ് ഡി പോലത്തേലും കുറവ് പൈസ ഇക്വിറ്റിയിലുമായിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇനി നാലാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കൃത്യമായിട്ടുണ്ടായിരിക്കുക ഇൻഷുറൻസ് എന്ന് വെച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം മെഡിക്കൽ ഇൻഷുറൻസ് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ ചിലവ് കൊടുക്കാനും പാകത്തിനുള്ളൊരു ഇൻഷുറൻസ് നമ്മളെടുത്തുണ്ടായിരിക്കണം അപ്പോൾ ഓരോരുത്തരുടെയും എവിടെയാണ് താമസിക്കുന്നത് ഓരോരുത്തരുടെയും പൈസയ്ക്കനുസരിച്ചിട്ട് അത്രയും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക നല്ല സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു കഴിവുകളണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഗൾഫിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതിന് ഡിപ്പെൻ്റ് ചെയ്യുകയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻഷുറൻസ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം നമുക്കറിയില്ല ഗൾഫിലുള്ളവർ എന്ന് തിരിച്ചു വരും നമുക്കറിയില്ല എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ വന്നു അപ്പോൾ ഇൻഷുറൻസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപകരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ഇൻഷുറൻസ് കിട്ടില്ല ഇനി ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമ്പനി ഒരു പത്ത് നാൽപ്പതും അമ്പത് വയസ്സാവുമ്പോൾ ജോലി വിട്ട് നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ ആ കമ്പനിയിലത്തെ ഇൻഷുറൻസ് പോകും അപ്പോൾ ഈ വയസ്സാങ്കാലത്ത് നമ്മൾ ഈ പറഞ്ഞ ഇൻഷുറൻസ് എടുക്കാൻ പോകണമെന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും മെഡിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ കോസ്റ്റും അധികമാവുന്ന ഒരു സിറ്റുവേഷനോ പിന്നെ പെട്ടെന്ന് എടുക്കുന്ന ടൈമിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ ഒന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ വെയ്റ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം പിന്നെ ലൈഫ് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എന്ന് ഒരു ഇൻഷുറൻസ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കിലേക്ക് പോയി ചെയ്യാവുന്ന നോക്കാവുന്ന കാര്യമാണ് പിന്നെ ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ക്യാൻസർ പോലത്തെ സുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ട് ചെയ്യാനും ഒരു ഇൻഷുറൻസ് ഈ ഇൻഷുറൻസ് ബേസിക് ആയിട്ടുള്ള മൂന്ന് ഇൻഷുറൻസ് നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാവരും ഫിക്സ് ആയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് സീരിയസ് ആയിട്ട് നമ്മൾ തുടങ്ങേണ്ടത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തിന് എന്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള പറ്റി കൃത്യമായിട്ട് അറിയിക്കണം വൈ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കണം വൈ ആം ഐ ഇൻവെസ്റ്റിങ് ഇൻ ദിസ് ഇത് കൃത്യമായിട്ട് ചോദിച്ചിട്ടേ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വൈ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക നമുക്കറിയാൻ പറ്റും എന്നൊക്കെ ആ പൈസ വേണം വേണമെന്നുള്ള നമുക്കറിയാൻ പറ്റും ഹൗ മച്ച് എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ പലരോടും ചോദിക്കാൻ എത്ര റിട്ടേൺ പറഞ്ഞാൽ എല്ലാവരും കൂടെ മാക്സിമം എന്ന് പറയുള്ളൂ പക്ഷേ അതിനേക്കാൾ ഒരു എനിക്ക് ഇത്ര മതി എന്നുള്ളൊരു തീരുമാനം കൂടി മനസ്സിലെടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും വളരെ നല്ലൊരു ഇവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ചോദിക്കേണ്ട ചോദിച്ചതാണ് വൈ ആം ഐ ഇൻവെസ്റ്റിംഗ് ഇതെൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണോ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണോ എനിക്ക് എൻ്റെ വീട് വയ്ക്കാനാണോ എനിക്ക് എൻ്റെ റിട്ടയർമെന്റിൻറ്റാണോ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ആ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി വേറെ അതിനെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൻസറുകൾ കിട്ടും അതനുസരിച്ചിട്ട് നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണോ ഗോൾഡിൽ യൂണിവേഴ്സിറ്റിയാണോ സിൽവറിൽ ചെയ്യണോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യണോ എഫ് ഡി ആയിട്ട് ഇട്ട് വെക്കണോ അല്ലെങ്കിൽ പൈസ വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കണോ എന്നുള്ളതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും ഇത് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും വേറെ ഒത്തിരി റൂൾസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പക്ഷേ ഈ അഞ്ച് റൂൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫ് ഒരു കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടെയും ഡിസിപ്ലിനോടെയും പോകും ഇത് ശരിയാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത കാര്യങ്ങൾ പഠിക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ഈമെയിൽ എഴുതി ചോദിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് നീ കാണാം താങ്ക് യു സോ മച്ച്